ഇനി നമുക്ക് ശീതസമരത്തെ കുറിച്ച് പഠിക്കാം. ശീതസമരം, കോൾഡ് വാർ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നമ്മൾ പഠിച്ചു ഫാഷിസത്തിനെതിരായിട്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒന്നിക്കുകയുണ്ടായി. പക്ഷേ യുദ്ധം കഴിഞ്ഞു, അപ്പോഴത്തേക്കും അമേരിക്കയും സോവിയറ്റ് യൂണിയനും പ്രബല ശക്തികളായി എന്നും നമ്മൾ പഠിച്ചു. സ്വാഭാവികമായിട്ടും ഇവർ രണ്ടുപേരും ഭിന്നിക്കുകയുണ്ടായി. മുതലാളിത്ത ചേരിക്ക് അമേരിക്ക നേതൃത്വം കൊടുക്കുകയും സോഷ്യലിസ്റ്റ് ചേരിക്ക് USSR അല്ലെങ്കിൽ ഇന്നത്തെ റഷ്യ സോവിയറ്റ് യൂണിയൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തു. എന്താണ്? മുതലാളിത്ത ചേരി അമേരിക്കയും സോഷ്യലിസ്റ്റ് ചേരിക്ക് സോവിയറ്റ് യൂണിയനും USSRഉം നേതൃത്വം കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഈ സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കീഴിൽ കുറച്ച് രാജ്യങ്ങൾ അണിനിരുന്നു, ആ മുതലാളിത്ത ചേരിക്ക് കീഴിൽ കുറച്ച് രാജ്യങ്ങൾ അണിചേർന്നു. അപ്പോൾ ഈ ഈ രണ്ട് രാജ്യങ്ങളും ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയിരുന്ന രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം എന്നറിയപ്പെടുന്നത്. എന്താണ്ട് അപ്പോൾ ശീതസമരം? ശീതസമരം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചു എന്താണ് മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകിയ അമേരിക്കയ്ക്കൊപ്പം ചേർന്ന രാജ്യങ്ങളും സോഷ്യലിസ്റ്റ് ചേരിക്ക് നേതൃത്വം നൽകിയ സോവിയറ്റ് യൂണിയനൊപ്പം ചേർന്ന രാജ്യങ്ങളും, ഇങ്ങനെ ഈ രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന പരസ്പരം ശത്രുത പുലർത്തിയിരുന്ന ഈ രണ്ട് ചേരികൾക്കിടയിലേക്ക് കൂടിച്ചേർന്ന രാജ്യങ്ങളും നിലനിന്നിരുന്ന ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം എന്നറിയപ്പെടുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ അധിക വായനക്കായിട്ട് തന്നിട്ടുണ്ട്, ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായിട്ടുള്ള ബെർണാർഡ് ബറൂച്ച് ആണ് എന്ന്, അതുപോലെ തന്നെ വാൾട്ടർ ലിപ്മാൻ എഴുതിയ ശീതസമരം എന്ന ഗ്രന്ഥം ഇതിന് കൂടുതൽ പ്രചാരണം നൽകുകയും ചെയ്തു. ഇനി ഈ ശീതസമരത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചു ഏത് രാജ്യങ്ങളുടെ കീഴിലാണ് ലോകരാജ്യങ്ങളാണെന്നിരുന്നത്? മുതലാളിത്ത ചേരി, അമേരിക്ക, സോഷ്യലിസ്റ്റ് ചേരി, USSR. അങ്ങനെ ഈ ലോകരാജ്യങ്ങളെല്ലാം ഒരു എന്താണ് ഒരു രണ്ട് രാജ്യങ്ങൾക്ക് കീഴിൽ അഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു ഇരുധ്രുവ ലോകം ഉണ്ടാവുകയാണ്. എന്താണ്? ഒരു ഇരുധ്രുവ ലോകം ഉണ്ടാവുകയാണ്. രണ്ട് ധ്രുവങ്ങളിലായിട്ട് മറ്റു രാജ്യങ്ങൾ ചേരുകയാണ്. അങ്ങനെ ഇരുധ്രുവ ലോകം സാധ്യമാകുന്നു. ഈ രാജ്യങ്ങളൊക്കെ ചേർന്ന സൈനിക സഖ്യങ്ങളൊക്കെ, സൈനിക കരാറുകളൊക്കെ ഒപ്പുവെക്കുന്നു. നമ്മൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് അധിക വായനക്കായിട്ട്, നാറ്റോ, സീറ്റോ, സെൻറ്റോ, അങ്ങനെ ഓരോ സൈനിക സഖ്യങ്ങളായിട്ടും നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇത്രയുമാണ് ശീതസമരം ഇത് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നമുക്ക് ചേരിചേരായ്മയെ കുറിച്ച് പഠിക്കാം. ചേരിചേരായ്മ, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. എന്താണ് ചേരി ചേരായ്മ? ആ പേര് തന്നെ ഉണ്ടല്ലോ. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായിട്ട് ഒരു 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 സഖ്യം, അതാണ് ചേരിചേരായ്മ. ഈ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ അനേക രാജ്യങ്ങൾ സ്വതന്ത്രമാവുകയുണ്ടായി. ശീതസമരം സാമ്രാജ്യത്തിന്റെ മറ്റൊരു രൂപമാണെന്നും ലോക സമാധാനത്തിന് ഇത് ഭീഷണിയാണെന്നും ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. കാരണം എന്താണ്? ഈ രാജ്യങ്ങളെല്ലാം കോളനിവൽക്കരണത്തിന് കീഴിലായിരുന്നില്ലേ? അപ്പോൾ അങ്ങനെ ഈ മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരി ചേര പ്രസ്ഥാനം. ഈ വൻശക്തികളുടെ ആയുധ മത്സരവും സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്നും പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ യുദ്ധവും സംഘർഷവും ഇല്ലാത്ത ലോകത്തിന് വേണ്ടിയിട്ടാണ് അവരെ ചേരി ചേരായ്മ രൂപീകരിക്കുന്നത്. ഓക്കെ, അങ്ങനെ 1955 ഇന്തോനേഷ്യയിലെ ബാന്തൂങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ച് ചേരി ചേരായ്മ രൂപം നൽകുവാനായിട്ട് തീരുമാനിക്കുകയാണ്. 1961 ബെൽഗ്രേഡിൽ വെച്ച് ആദ്യ സമ്മേളനം, ചേരി ചേരായ്മയുടെ ആദ്യ സമ്മേളനവും നടക്കുകയുണ്ടായി. ഈ ചേരി ചേരായ്മയെ കുറിച്ച് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ചേരിചേരായ്മയുടെ പ്രധാന വക്താക്കളിൽ ഒരാളായിരുന്ന നെഹ്റുവിന്റെ ഒരു കൊട്ടേഷൻ, ഒരു വാചകം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്, ചേരിചേരായ്മ ലോക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ്. ഇത് തന്നെയാണ് ചേരിചേരായ്മ, മാറി നിൽക്കുന്നില്ല, ഇടപെടുക തന്നെയാണ്. പക്ഷേ ഈ രണ്ട് ചേരികളിലും ചേരുന്നില്ല. ഏതാണ്? മുതലാളിത്ത ചേരിയിലുമില്ല, സോഷ്യലിസ്റ്റ് ചേരിയിലുമില്ല. പകരം ഇതിലൊന്നിലും ചേരാതെ സ്വയം കുറച്ച് രാജ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചേരി ചേരായ്മ. ഓക്കെ, ഇത് തന്നെ നമ്മൾ പഠിച്ചു, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ചേരി ചേരായ്മയുടെ നേതാക്കൾ ആരൊക്കെയാണെന്ന്. ആദ്യത്തെ ആളിന്റെ കൊട്ടേഷനാണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്താണ്? നെഹ്റു, ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ നിന്ന് ജവഹർലാൽ നെഹ്റു. ഈജിപ്തിൽ നിന്നാണെങ്കിൽ ഗമാൽ അബ്ദുൽ നാസർ. യുഗോസ്ലാവിയയിൽ നിന്നാണെങ്കിൽ മാർഷൽ ടിറ്റോ. ഇന്തോനേഷ്യയിൽ നിന്നാണെങ്കിൽ അഹമ്മദ് സുക്കാർണോ തുടങ്ങി ഇനിയും നേതാക്കളുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ചേരി ചേരായ്മ എന്ന
ഒരു പുതിയ ബദൽ സംവിധാനം രൂപീകരിക്കുന്നത് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് നാം എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തില് പശ്ചിമേഷ്യയെ കുറിച്ച് പഠിക്കാം. 20th century പശ്ചിമേഷ്യയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവത്തെ കുറിച്ച് പഠിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നിരിക്കുന്നത് 1974 യു എൻ അസംബ്ലിയിൽ യാസർ അറാഫത്ത് നടത്തിയ പാലസ്തീൻ വിമോചന സംഘടനയുടെ ചെയർമാനായിരുന്ന യാസർ അറാഫത്ത് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു കൊട്ടേഷനാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. അതിങ്ങനെയാണ്, ഒരു കയ്യിൽ സമാധാനത്തിന്റെ ഒലിവിലയും മറുകയിൽ വിമോചന പോരാളിയുടെ തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലിവില എന്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. ഈ യാസർ അറാഫത്ത് ഇങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം? അതിൽ തന്നെയുണ്ട്, എങ്ങനെയാണ് വിമോചന പോരാളിയുടെ കയ്യിൽ തോക്ക് വന്നത്, വിമോചന പോരാളി എങ്ങനെയാണ് ഉണ്ടായത്, ഇത് പഠിക്കുമ്പോൾ നമ്മുടെ ഈ പാഠഭാഗം കഴിഞ്ഞു. ഇനി അതിലേക്ക് കടക്കാം. ഒന്നാം ലോക മഹായുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി. ഈ യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കുമെന്ന് അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന ആർദർ ബാൽഫർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിനെയാണ് ബാൽഫർ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത്. അങ്ങനെ ബാൽഫർ പ്രഖ്യാപിച്ചു. എന്താണ്? ജൂതർക്ക് വേണ്ടിയിട്ട് പശ്ചിമേഷ്യയിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം അനുവദിക്കാമെന്ന്. അങ്ങനെ ഈ ബാൽഫർ പ്രഖ്യാപനം വന്നു. അപ്പൊ ജൂതർക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം സ്ഥാപിക്കണ്ടേ, അതിനൊരു സംഘടന വേണ്ടേ? അങ്ങനെ ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇസ്രായേൽ നിലവിൽ വരുന്നത്. അങ്ങനെ 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കുന്നു. അങ്ങനെ 1948 സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് 1948 ലോകത്തിലെ ഏക ജൂത രാഷ്ട്രമായിട്ടുള്ള ഇസ്രായേൽ നിലവിൽ വരികയാണ്. ഓക്കെ, ഇതിനെ തുടർന്ന് ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങളുണ്ടായി. എന്തായിരിക്കും അതിനുള്ള കാരണം? അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇസ്രായേല് പാലസ്തീൻ കൈവശപ്പെടുത്തുകയാണ്. ഇസ്രായേൽ പാലസ്തീൻ കൈവശപ്പെടുത്തിയപ്പോൾ എന്താ ഉണ്ടായത്? ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വന്ന പാലസ്തീൻകാർ വിവിധ അറബ് രാഷ്ട്രങ്ങളിലേക്ക് അഭയം തേടി. ഇസ്രായേലിന്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന ഈ പാലസ്തീൻകാർക്ക് സ്വന്തമായിട്ടുള്ള ഒരു രാജ്യം എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് പാലസ്തീൻ വിമോചന സംഘടന, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, PLO. അതിന്റെ ചെയർമാനായിരുന്നു യാസർ അറാഫത്ത്. ഈ യാസർ അറാഫത്ത് ആണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയിൽ നടത്തിയ പ്രസംഗം നമ്മൾ ആദ്യം വായിച്ചത്. എന്തായിരുന്നു അത്? വിമോചന പോരാളിയുടെ കയ്യിലെ തോക്ക്. എങ്ങനെയാണ് വിമോചന പോരാളിയുടെ കയ്യിൽ തോക്ക് വന്നത്? ഇതേ കാര്യം തന്നെയാണ്. ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടപ്പോ ഇസ്രായേല് പാലസ്തീൻ കൈവശപ്പെടുത്തി. പാലസ്തീനിലെ ജനത പിന്നെ എങ്ങോട്ട് പോകും? അവര് മറ്റു രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് പലായനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു രാജ്യം വേണമെന്ന ആവശ്യം വന്നപ്പോൾ പാലസ്തീൻ വിമോചന സംഘടന ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് യാസർ അറാഫത്ത് അങ്ങനെയുള്ള ഒരു വാചകം ഉപയോഗിച്ചത്. അങ്ങനെ ഈ യാസർ അറാഫത്തിന്റെയും PLOയുടെയും പാലസ്തീൻ വിമോചന സംഘടനയുടെ ഒക്കെ പ്രവർത്തന ഫലമായിട്ട് ഒരുപാട് രക്തചൊരിച്ചിലുകൾക്കും കാരണങ്ങൾക്കും ഒക്കെ കാരണമായിട്ട് 1933 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഓസ്ലോ കരാർ പ്രകാരം, എന്താണ്ട് 1933 പാലസ്തീൻ എന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഓസ്ലോ കരാർ പ്രകാരം പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കുവാനായിട്ട് ഇസ്രായേൽ അംഗീകാരം നൽകി. പക്ഷേ എങ്കിലും ഇപ്പോഴും ഇത് പൂർണ്ണമായിട്ടൊന്നും നടപ്പാക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ കുറിച്ചാണ്. 20th century അവസാന സമയത്ത് നടന്നിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സംഭവമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ റഷ്യ, അന്നത്തെ USSR, സോവിയറ്റ് യൂണിയൻ. 1922 സോവിയറ്റ് യൂണിയൻ സ്ഥാപിതമാവുന്നത്. ലെനിന്റെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയൻ വരികയാണ്. പിന്നീട് സ്റ്റാലിനും അങ്ങനെ ഒരുപാട് നമുക്കറിയാം പഞ്ചവത്സര പദ്ധതിയൊക്കെ നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടമെടുത്തതാണ്. അങ്ങനെ വളരെ ശക്തമായുള്ള ഒരു സോഷ്യലിസ്റ്റ് നേതൃത്വം കൊടുത്ത ഒരു രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ച 20th century അവസാനം നടന്ന വളരെ സുപ്രധാനമായ ഒരു സംഭവമാണ്. എന്തൊക്കെയായിരിക്കാം ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് വഴിവെച്ച കാരണങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാനമായിട്ടും ആദ്യ കാരണം മിഖായൽ ഗോർബച്ചേവ് എന്ന് പറയുന്ന
ഭരണാധികാരിയുടെ ഭരണ പരിഷ്കാരങ്ങളായിരുന്നു. മിഖായൽ ഗോർബച്ചേവിന്റെ ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയ്ക്ക എന്നീ പറയുന്ന രണ്ട് ആശയങ്ങൾ, ഈ രണ്ട് പുതിയ പരിഷ്കാരങ്ങളാണ് സോഷ്യലിസത്തിന്റെ പ്രധാന തകർച്ചയ്ക്ക്, സോവിയറ്റ് യൂണിയന്റെ പ്രധാന തകർച്ചയ്ക്കുള്ള കാരണമായിട്ട് പറയുന്നത്. അടുത്ത കാരണം, സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം. ഇനി വരുന്ന കാരണം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ്. സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയവും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണമായതാണ്. ഈ 1991 ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഇതോടെ സോവിയറ്റ് യൂണിയൻ തകരുകയാണ്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായിട്ട് വീണ്ടും റഷ്യ വരികയാണ്. അങ്ങനെ ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുണ്ടല്ലോ, സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ശീതസമരവും അവസാനിച്ചു. കാരണം എന്തായിരുന്നു? ശീതസമരം നിലനിന്നിരുന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലാണ്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ നശിച്ചു, ശീതസമരം അവസാനിച്ചു. അപ്പോ എന്തു മാറി, എന്താവണം? നമ്മൾ പഠിച്ചു ഇരുധ്രുവ ലോകമായിരുന്നു. ആ ഇരുധ്രുവ ലോകം മാറിയിട്ട് അമേരിക്കയുടെ കീഴിലുള്ള ഏകധ്രുവ ലോകം നിലവിൽ വരുന്നു. നമ്മൾ ഇന്നും ഏകധ്രുവ ലോകത്തിന് കീഴിൽ ജീവിക്കുകയല്ലേ? അപ്പോ ആ ഇരുധ്രുവ ലോകം തകരുകയും അമേരിക്കയുടെ ആധിപത്യത്തിലുള്ള ഏകധ്രുവ ലോകം ഉയർന്നു വരികയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഏകധ്രുവ ലോകത്തിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ആധിപത്യത്തിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ ഈ ഏകധ്രുവ ലോകം അല്ലെങ്കിൽ അമേരിക്കയുടെ ആധിപത്യത്തിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അങ്ങനെ ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ച ആരുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടായിരിക്കാം? സ്വാഭാവികമാണ്, അമേരിക്കയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അങ്ങനെ ഈ അമേരിക്ക ആഗോള രംഗത്ത് തങ്ങളുടെ ആധിപത്യം നിലനിർത്താനായിട്ട് ഇനിയും ഒരുപാട് ഒരുപാട് തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ്. അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ആഗോള രംഗത്ത് തങ്ങളുടെ ആധിപത്യം നിലനിർത്താനായിട്ട് അമേരിക്ക എന്തൊക്കെ തന്ത്രങ്ങളാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ആദ്യത്തേത് അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകി എന്നുള്ളതാണ്. സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു, മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകി, സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു, മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു. ഇതൊക്കെയാണ് ഈ അമേരിക്കയുടെ ഇങ്ങനെയുള്ള ഈ ഏകാധിപത്യം നിലനിർത്താനായിട്ട് അമേരിക്ക പ്രയോഗിച്ച തന്ത്രങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നവസാമ്രാജ്യത്വം എന്താണെന്ന് പഠിക്കാം, അല്ലെങ്കിൽ നവസാമ്രാജ്യത്വം വഴി നവസാമ്രാജ്യത്വം മുതൽ പിന്നീട് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം വരെയുള്ള ഒരു സാഹചര്യം നമുക്ക് പഠിക്കാം. അതിൽ എന്താണ് നവസാമ്രാജ്യത്വം അല്ലെങ്കിൽ നിയോ ഇമ്പീരിയലിസം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ ആദ്യം നമുക്ക് ബഹുരാഷ്ട്ര കമ്പനികൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ബഹുരാഷ്ട്ര കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാജ്യങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. ഇങ്ങനെ ഈ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വികസനവും അവികസിതവുമായിട്ടുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മേഖലകളിലോ ഇത്തരം ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ ഇടപെടാൻ തുടങ്ങി. ഇതിനെയാണ് നവസാമ്രാജ്യത്വം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സാമ്രാജ്യത്വം പഠിച്ചു, അതേപോലെ തന്നെയുള്ള ഒരു കാര്യം തന്നെയാണ് ഈ നവസാമ്രാജ്യത്വവും. നവസാമ്രാജ്യത്വം ആവുമ്പോൾ വലിയ കമ്പനികൾ, ബഹുരാഷ്ട്ര കമ്പനികൾ വികസിതവും അവികസിതവുമായിട്ടുള്ള രാജ്യങ്ങളുടെ വികസനവും അവികസിതവുമായിട്ടുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങുന്നു. ഇതിനെയാണ് നവസാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ന്യൂ എക്കണോമിക് പോളിസി, NEP എന്ന് പറയുന്ന പുത്തൻ സാമ്പത്തിക പരിഷ്കാരം. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഈ നവസാമ്രാജ്യത്തിന്റെ ആശയങ്ങളായിരുന്നുവല്ലോ ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും ഒക്കെ. നമ്മളിത് മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്? ഉദാരവൽക്കരണം വരുമ്പോൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും അവരുടെ മൂലധനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ കടന്നു വരാനായി ഇറക്കുമതി നിയമങ്ങളും നികുതികളും ഉദാരമാക്കുന്നതാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. സ്വകാര്യവൽക്കരണമാകുമ്പോഴോ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതാണ് സ്വകാര്യവൽക്കരണം. ആഗോളവൽക്കരണമാകുമ്പോഴോ ആഗോളവൽക്കരണം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായിട്ട് ബന്ധിപ്പിക്കുന്നു, ബഹുരാഷ്ട്ര കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു, അതുപോലെ മത്സരങ്ങളിലൂന്നിയ കമ്പോളങ്ങൾ നിലവിൽ വരുന്നു,
അതിരുകളില്ലാത്ത അതിരുകളില്ലാതെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതിക വിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് സാധ്യമാകുന്നു. ഇതെല്ലാമാണ് ആഗോളവൽക്കരണത്തിന്റെ പ്രത്യേകതകൾ. നമുക്ക് ഇന്ത്യയിലാണെങ്കിലോ നമുക്ക് 1991 നമുക്കറിയാം മൻമോഹൻ സിംഗ് ആണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം അവതരിപ്പിക്കുന്നത്, NDP അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആഗോള ഗ്രാമം എന്താണ് എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ ആഗോളവൽക്കരണം, ഈ ആഗോളവൽക്കരണം ലോകത്തിന് മുന്നിൽ പുതിയ സാധ്യതകൾ തുറന്നിട്ടു എന്നുള്ളത് നമുക്ക് അറിയാനുള്ള കാര്യമാണ്. അങ്ങനെ വിവര വിനിമയ സാങ്കേതിക വിദ്യയുടെ വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രാജ്യ അതിർത്തികൾ കടന്നുള്ള വിനിമയവും ആഗോള ഗ്രാമം അല്ലെങ്കിൽ എന്താണ്ട് ഗ്ലോബൽ വില്ലേജ് എന്ന ആശയത്തിന് രൂപം നൽകുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇതാണ് ആഗോള ഗ്രാമം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ആഗോളവൽക്കരണം ഉണ്ടല്ലോ, ഈ ആഗോളവൽക്കരണം വികസ്വര രാജ്യങ്ങളെ എങ്ങനെയൊക്കെയാണ് ദോഷകരമായിട്ട് ബാധിച്ചത് എന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ആഗോളവൽക്കരണം വികസ്വര രാജ്യങ്ങളെ എങ്ങനെയൊക്കെ ദോഷകരമായി ബാധിച്ചു എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ പോയിന്റ്, ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയാവുകയാണ്. എന്താണ്ട് ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുവരവ് അല്ലെങ്കിൽ കടന്നുകയറ്റം വെല്ലുവിളിയാവുകയുണ്ടായി. തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി, തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു, സാമൂഹിക സേവന മേഖലകളിൽ നിന്ന് സർക്കാരുകൾ പിന്മാറി, പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു. ഇത്രയുമാണ് ആഗോളവൽക്കരണം വികസന രാജ്യങ്ങളെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടതായിട്ടുള്ള പോയിന്റ്. ഓക്കെ, നമ്മൾ ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്നുള്ള 10-ാം ക്ലാസ്സിലെ 2-ാമത്തെ അധ്യായമായിട്ടുള്ള പാഠഭാഗം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തത്? പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് 1-ാം ലോകമഹായുദ്ധം നമ്മൾ ചർച്ച ചെയ്തു, ഫാഷിസവും നാസിസവും നമ്മൾ ചർച്ച ചെയ്തു, 2-ാം ലോകമഹായുദ്ധം നമ്മൾ ചർച്ച ചെയ്തു, പിന്നെന്താ ചർച്ച ചെയ്തേ, യുദ്ധാനന്തര ലോകം ചർച്ച ചെയ്തു. ഇതിൽ നമ്മൾ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും പഠിച്ചു, മുസോളിനിയെയും അഡോൾഫ് ഹിറ്റ്ലറിനെയും പഠിച്ചു, അച്ചുതണ്ട് ശക്തികളെയും സഖ്യശക്തികളെയും പഠിച്ചു, ഐക്യരാഷ്ട്ര സംഘടനയും ശീതസമരവും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ വിമോചനവും ചേരിചേരാ പ്രസ്ഥാനവും നവസാമ്രാജ്യത്വവും എല്ലാം നമ്മൾ പഠിക്കുകയുണ്ടായി. ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന ഈ പാഠഭാഗത്തിൽ ഇത്രയുമാണുള്ളത്. ഉറപ്പായിട്ടും എല്ലാവർക്കും വളരെ എളുപ്പം തന്നെ പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു പാഠഭാഗമാണിത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം.